ഇവിടുന്ന് ഒരാളെ നിങ്ങൾ അയച്ചല്ലോ വടകരയിലേക്ക്, ഇവിടുന്ന് ഒരു പാലക്കാട് നിന്ന് എം എൽ എ അയച്ചല്ലോ വടകരയിലേക്ക്. അദ്ദേഹം എനിക്ക് തോന്നുന്നു അഞ്ചു നേരം നിസ്കരിക്കുമ്പോഴും പറയുന്നത് എന്നെ വടകരയെ തോപ്പിക്കണമെന്നാണ്. മത്സരിക്കുന്ന പല എം പിമാരും, യു ഡി എഫിന്റെ എം പിമാരും പലരും പറയുന്നത് ഞങ്ങളെ ഒന്ന് തോപ്പിച്ചു തരണമെന്നാണ്. അങ്ങനെ വ്യക്തിപരമായി തോൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ മത്സരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അത് ഞാൻ പറഞ്ഞില്ല, എൻ ഡി എ ആണ് മത്സരിക്കുന്നത് ജയിക്കാൻ വേണ്ടി. ഞാൻ മുരളീധരനെ പോലെ ഒരാളെ മൂന്നാം സ്ഥാനത്തേക്ക് ആക്കാൻ പോകുന്ന ആളല്ല. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ എല്ലാ മണ്ഡലങ്ങളിലും വിജയിക്കാൻ വേണ്ടി മത്സരിക്കുന്ന ആൾ. കഴിഞ്ഞ കാലങ്ങളിൽ പിന്നെ വിജയിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വേറെ ആരെങ്കിലും രണ്ടാം സ്ഥാനത്തോ മൂന്നാം സ്ഥാനത്തോ ആക്കാൻ വേണ്ടിയിട്ടല്ല, ഞങ്ങൾക്ക് ജയിക്കാനാണ് ഞങ്ങൾ മോദിയുടെ പേരിൽ മാൻഡേറ്റ് അഭ്യർത്ഥിക്കുന്നത്. കഴിഞ്ഞ തവണത്തെ ഇലക്ഷൻ നോക്കിയിട്ടാണോ? പാലക്കാട് മുനിസിപ്പാലിറ്റി ഞങ്ങൾ ഭരിക്കുന്നു, പാലക്കാട് നിയമസഭ. 10 കൊല്ലം മുമ്പത്തെ ഇലക്ഷൻ എന്തായിരുന്നു? അതൊന്നും കഴിഞ്ഞ പ്രാവശ്യത്തെ ഇലക്ഷനും ഈ പ്രാവശ്യത്തെ ഇലക്ഷനും ഇല്ല. കഴിഞ്ഞ പ്രാവശ്യം നോക്കുകയാണെങ്കിൽ രണ്ട് തെരഞ്ഞെടുപ്പ് മുമ്പിന് പശ്ചിമ ബംഗാളിൽ 176 സീറ്റുമായിട്ട് സി പി എം അധികാരത്തിലായിരുന്നു അല്ലേ? 176 സീറ്റുമായിട്ട് സുമരണക്ക് അറിയാം. ഇപ്പോൾ 0 ആണ് അവർക്ക്. നിങ്ങൾ അങ്ങനെ ഒരു പാർട്ടിയെ എഴുതി തള്ളേണ്ട ആവശ്യമില്ല. ജനങ്ങളാണ് എല്ലാത്തിൻ്റെയും യജമാനന്മാർ. മോദിയുടെ ഗ്യാരണ്ടിയിൽ കേരളത്തിലെ ജനങ്ങൾക്ക് വിശ്വാസം വന്നിരിക്കുന്നു. പാലക്കാട് ബൈ ഇലക്ഷൻ ഉണ്ടാവില്ല, നിങ്ങൾ അതിനെപ്പറ്റി യാതൊരു ധാരണയും വെച്ചവരെടുത്തിട്ട് പാലക്കാട് ബൈ ഇലക്ഷൻ ഉണ്ടാവില്ല എന്ന് ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു. അല്ല, പാലക്കാട് ബൈ ഇലക്ഷൻ എന്തിനാ വരുന്നത്? ഞാൻ പറഞ്ഞല്ലോ, രണ്ട് സീറ്റിലും കോൺഗ്രസിന് കൈപൊള്ളും. സുരേഷ് ഗോപിയെ മൂലക്കിരുത്താൻ വടകരയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് അയച്ച മഹാനും, അതിനു വേണ്ടിയിട്ട് ഇവിടുന്ന് അങ്ങോട്ട് അയച്ചതും എഴുതി വെച്ചോളൂ. നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഈ രണ്ട് പരീക്ഷണങ്ങളും പൊളിഞ്ഞ് പാളീസാവുന്നുള്ള കാര്യത്തിൽ സംശയം. ബാക്കി പ്രധാനമന്ത്രിയുടെ പര്യടനം ഉണ്ടാവും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാജിയെ ഞങ്ങൾ കേരളത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ജെ പി നഡ്ഡാജിയെ ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട്. മറ്റ് കേന്ദ്രമന്ത്രിമാരെയെല്ലാം തന്നെ ഞങ്ങൾ കേരളത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. എല്ലാ കേന്ദ്ര നേതാക്കളും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ വളരെ സജീവമായി കേരളത്തിൽ പങ്കെടുക്കും. അല്ല, ഇത്തവണ എൻ ഡി എ വളരെ 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 ശക്തമായിട്ടുള്ള ഒരു മത്സരം തന്നെയായിരിക്കും കാഴ്ചവെക്കുക. എല്ലാവരും നല്ല സ്ഥാനാർത്ഥികളെയാണ് അവരിതുവരെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇനിയും നല്ല സ്ഥാനാർത്ഥികളെ തന്നെ പ്രഖ്യാപിക്കും. അല്ല, കേരളത്തിലെ ജയിച്ചിട്ട് വരുമോ അല്ല അവർ തോറ്റമ്പിയിട്ട് വരുമോ എന്നുള്ളതൊക്കെ നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. എന്തായാലും കേരളത്തിൽ എൽ ഡി എഫും യു ഡി എഫും തകരും, ഇവിടെ എൻ ഡി എ വളരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.